അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, ബറാഅത്ത് രാവ് നമ്മളിലേക്ക് ആഗതമാകാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ബറാഅത്ത് രാവ് വലിയ ബർക്കത്തുള്ള രാത്രിയാണെന്നറിയാം. അപ്പൊ എന്താണ് ഈ ബറാഅത്ത് രാവ് എന്ന് ഒരാളോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാൻ കഴിയും എന്നാണ് ബറാഅത്ത് രാവ് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഈ വർഷം ബറാഅത്ത് രാവ് വരുന്നത് ഏപ്രിൽ 9 വ്യാഴാഴ്ച, അതിന്റെ പകലാണ്. അതിന്റെ രാവ് എന്ന് പറയുമ്പോൾ തലേന്ന് കയറി വരും. അപ്പം ബുധനാഴ്ച, ഏപ്രിൽ 8 അസ്തമിച്ച ബുധനാഴ്ച രാത്രിയാണ് അതിന്റെ രാവ്. അതിന്റെ പകല് നോമ്പ് തുറക്കേണ്ടതൊക്കെ ഇൻഷാല്ലാ പറയും, അത് വ്യാഴാഴ്ചയാണ്, അങ്ങനെയാണ് വരുന്നത്. അപ്പം ബറാഅത്ത് രാവ് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി എന്നുള്ള ആരും അർത്ഥം വെക്കരുത്, അത് വെള്ളിയാഴ്ച രാവാണ്. അതിന് വ്യാഴാഴ്ച രാവ് എന്ന് പറയില്ല. സാധാരണഗതിയിൽ നമ്മൾ വെള്ളിയാഴ്ച രാവ് എന്ന് പറയലപ്പോഴാ, നാളെ വെള്ളിയാഴ്ചയാണ് എന്ന്, പകൽ വെള്ളിയാഴ്ച എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആയിരിക്കും, അങ്ങനെയാണല്ലോ പറയല്. അപ്പൊ ആയതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച രാവാണ്. ആ ബുധനാഴ്ച അസ്തമിച്ച രാത്രി, അതാണ് ഇപ്പം ഈ ബറാഅത്ത് രാവ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് വ്യക്തമായിക്കൊണ്ട് നമുക്ക് ഈ ബറാഅത്ത് മാസപ്പിറവി കണ്ടോടം മുതൽക്ക് നമുക്ക് വ്യക്തമായിട്ട് കണക്കൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഷാബാൻ മാസപ്പിറവി. എന്നാണ് ഷാബാൻ മാസപ്പിറവി കണ്ടത് എന്നുള്ളത് അന്ന് മുതൽക്ക് നമുക്ക് നോക്കിയാൽ അതിന്റെ 15-ാം ദിവസം, 15-ാം രാവ് എന്ന് പറയുമ്പോൾ ബറാഅത്ത് രാവ് വൃത്തം കിട്ടും. എന്നാൽ ഇത് പ്രകടമായിട്ട് വരും, രഹസ്യമായിട്ട് വെച്ചതല്ല, പരസ്യമാണ്. നേരെ മറിച്ച് ലൈലത്തുൽ ഖദ്ർ ഇങ്ങനെ പരസ്യം അല്ല, അത് രഹസ്യമാണ്. റമദാൻ മാസപ്പിറവി കണ്ടത് മുതൽക്ക് എന്താ പറ്റൂല, ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസം തറപ്പിച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ബറാഅത്ത് പോലെ ബറാഅത്ത് തറപ്പിച്ച് ഉറപ്പിച്ച് പറയാം, നേരെ മറിച്ച് ലൈലത്തുൽ ഖദ്ർ അങ്ങനെ തറപ്പിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. സാധ്യതകൾ പറയുന്നുണ്ട്, റൂഹുൽ ബയാനിലെ പോലത്തെ കിതാബിലൊക്കെ ഇസ്മാഇൽ ഹിക്കി റഹിമഹുല്ലൊക്കെ സാധ്യതകൾ പല ദിവസത്തിനും പറയുന്നുണ്ട്. എന്നാൽ ഈ എന്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈലത്തുൽ ഖദ്ർ അള്ളാഹു തആല രഹസ്യമാക്കി വെച്ചു, ബറാഅത്തിന്റെ രാവ് പരസ്യമാക്കി വെച്ചു എന്നതിൽ വല്ല വിഷയത്തിൽ ഇമാമികൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നാണ്. ഷെയ്ഖ് ജിലാനി റഹിമഹുല്ല അവിടുത്തെ ഉന്നത്ത് എന്ന് പറയുന്ന കിതാബിന്റെ 1-ാം വോളിയം അതിന്റെ 348-ാമത്തെ പേജിലായി പറയുകയാണ്, ഇന്നൽ ഹിക്മത്ത, ഒരു ഹിക്മത്താണ് പറയുന്നത്, ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു ഒരു അങ്ങനെ ഉണ്ടല്ലോ ഹിക്മത്ത് പറയണം, ഇന്നൽ ഹിക്മത്ത ഫി അന്നല്ലാ, എന്തിലുള്ള ഹിക്മത്ത നോക്കുക, ഫി അന്നല്ലാഹ തആല അൽഹറ ലൈലത്തൽ ബറാഅ വ അഖ്ഫാ ലൈലത്തൽ ഖദ്ർ, ബറാഅത്തിന്റെ രാവിനെ അള്ളാഹു തആല പരസ്യപ്പെടുത്തി, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ അള്ളാഹു തആല രഹസ്യമാക്കി വെക്കുകയും ചെയ്തു. അപ്പൊ ലൈലത്തുൽ ഖദർ രഹസ്യമായി കിടക്കുന്നു, ബറാഅത്തിന്റെ രാത്രി പരസ്യമായി കിടക്കുന്നു. ഇങ്ങനെ ആക്കി വെച്ചതിലുള്ള ഹിക്മത്ത്, അതിന്റെ തന്ത്രം, അതിന്റെ പിന്നിൽ എന്തെങ്കിലും തന്ത്രങ്ങളുണ്ടോ? ലി അന്ന, അതിന് ഉദാഹരണം, അതിനാണ് മറുപടി ആയിട്ട് പറയുന്നത്, ലി അന്ന ലൈലത്തുൽ ഖദർ ലൈലത്തുർ റഹ്മത്തി വൽ ഗുഫ്റാനി വൽ ഇത്തഖി മിനന്നീറാൻ. ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റഹ്മത്തിന്റെ ഒരു രാത്രിയും, അതുപോലെ തന്നെ പാപമോചനങ്ങൾ കിട്ടുന്ന രാത്രിയും, അതുപോലെ തന്നെ ജനങ്ങൾ, ഒരുപാട് ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രിയും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു രാത്രിയാണ് ഈ പറയുന്ന ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഖ്ഫാഹല്ലാഹു അസ്സ വജല്ല, അള്ളാഹു തആല രാത്രിയെ രഹസ്യാക്കി വെച്ച എന്താ, ലി അല്ല യത്തക്കിലു അലൈഹാ, ജനങ്ങൾ അതിന്റെ മേലിൽ അലച്ചു വെച്ചുകൊണ്ട് അതിനുവേണ്ടി അങ്ങനെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് അങ്ങനെ ആ രൂപത്തിൽ അതിന്മേൽ മൊല്ലമായിട്ടാണ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഗൗനിച്ചെടുത്ത് ഒരു അധ്വാനം ഉണ്ടാകുമല്ലോ അതിന്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ അതിമണ്ട് കാര്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രഹസ്യമാക്കി വെച്ചത്. കാര്യമായിട്ട് ഉഫ്റാനും അതുപോലെ തന്നെ ജനനരകമോചനം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, റഹ്മത്തൊക്കെയാണ് അതിൽ ഉണ്ടാകുന്നത്. അപ്പൊ പിന്നോട് ചോദ്യം വരും, അങ്ങനെയുള്ള ബറാഅത്തിന്റെ രാത്രി അങ്ങനെ ആക്കിയൂടെ, അതിലും അങ്ങനെ ഗൗനിച്ചാണ്ട് അങ്ങനെ ആരാധനക്ക് അങ്ങനെ തെരഞ്ഞു പിടിച്ച് അങ്ങനെ ആക്കിക്കൂടെ? അല്ല, ലൈലത്തുൽ ബറാഅനെ പരസ്യമാക്കി വെച്ചത് ലൈലത്തുൽ ഹുക്മി വൽ ഖളാ, കാര്യമായിട്ട് ഈ ബറാഅത്തിന്റെ രാവി ഷോക്കെടുപ്പിന്റെ ഒരു ഒരു രാത്രിയാണ്, കണക്കെടുപ്പുണ്ട് ഇതിൽ, അതാണ് ലൈലത്തുൽ ഹുക്മി വൽ ഖളാ, വിധിക്കുക, അതുപോലെ തന്നെ വേണ്ടത് കൊടുക്കുക, അങ്ങനെ ഹുക്കുമ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അടുത്ത വർഷം
അടുത്ത വർഷത്തേക്ക് വേണ്ട ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു രാത്രിയിൽ തിട്ടപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് പല ഹദീസിലൂടെ തെളിയിക്കപ്പെട്ടതാണ്. പല ഹദീസിലൂടെ ഉണ്ട്. ആ രാത്രി കാരാണ് ആ രാത്രിക്ക് രേഖപ്പെടുത്തുന്ന തിട്ടപ്പെടുത്തുന്ന രാത്രി എന്നതിന് പേരുണ്ട്. അപ്പൊ അടുത്ത വർഷത്തേക്ക് ഒരു അടിമക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു താല കാലെ കൂട്ടി തിട്ടപ്പെടുത്തുന്നു. ഞാനതിനു ശേഷം വേറെ കൊടുക്കോ കൊടുക്കൂലേ, അതൊക്കെ വേറെ ചർച്ചകൾ. പക്ഷെ ഈ രാത്രി കാര്യപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു ലിസ്റ്റും ചാർട്ടും ഒക്കെ മലക്കുകൾക്ക് ഉണ്ടാക്കി കൊടുക്കും, ഇന്ന വ്യക്തിക്ക് ഇന്നതൊക്കെ കൊടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മളെ രേഖപ്പെടുത്തുന്ന രാത്രി. അപ്പൊ നമുക്ക് വേണ്ടതൊക്കെ ചോദിക്കണം, നമുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ്ട് ഈ ഒരു രാത്രിയെ രഹസ്യമാക്കി വെച്ചാൽ നമുക്ക് ഈ ഈ വിധിക്കലും അതുപോലെ തന്നെ ഹുക്കുമ് ചെയ്യലും നമുക്ക് വേണ്ടതൊന്നും നമുക്ക് ചോദിക്കാൻ കഴിയൂല. അപ്പൊ പിന്നെ അള്ളാഹു നമ്മോട് വേണ്ടതൊക്കെ ചോദിക്കാൻ വേണ്ടി പറയും ചെയ്യുക, എന്നിട്ട് പിന്നെ എന്ത്, അതൊക്കെ അടുത്ത വർഷത്തേക്ക് വേണ്ടതൊക്കെ തിട്ടപ്പെടുന്ന രാത്രി എന്നാണ് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് മറച്ചുവെച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അത് മറച്ചു വെക്കുമ്പോ നമുക്ക് എന്തുണ്ടായാലും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തി അതുപോലെ തന്നെ അത് എന്റെ ആ ഹുക്കുമ് ചെയ്ത് അതിന്റെ വിധികളൊക്കെ നിർണയിച്ച് രേഖപ്പെടുത്തി വെക്കുന്ന രാത്രി ആയതുകൊണ്ട് അത് പരസ്യമായിട്ട് തന്നെ വരണം. മറ്റേതങ്ങനല്ല, ആരാധനയ്ക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ അതിൽ നമ്മള് ആ കുറച്ച് അധ്വാനിക്കന്നെ വേണം. ആ അധ്വാനത്തിന് വേണ്ടിയിട്ടാണ് അവിടെ അത് മറച്ചു വെച്ചത്. അതോടുകൂടെ പറയാത്തിന്റെ രാവിലെ ഈ പറയുന്ന അള്ളാഹുത്തിന് പുറത്തു വരുന്നുണ്ട്, അതുപോലെ തന്നെ റഹ്മത്തുണ്ട്, ദുആക്ക് ഇജാബത്തുണ്ട്, പലതും ബറാത്തിന്റെ രാത്രിയിലുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ കാര്യമായിട്ട് ഈ രാത്രിയിൽ കാര്യമായിട്ട് കണക്കാക്കുന്നതാ. അതുകൊണ്ടാണ് മൂന്ന് യാസീനൊക്കെ ഓതിയിട്ട് നമ്മൾ എന്താണ് പ്രത്യേകമായി കൊണ്ട് ഓരോ യാസീനും ഇന്നതിന് 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ പാരായണം ചെയ്യാൻ, സൂറത്തു ദുഹാൻ ഓതാനൊക്കെ കാരണം. അങ്ങനെ ഒന്നൊരു മൂന്ന് യാസീൻ പ്രത്യേകമായി കൊണ്ട് ഓതുക എന്നുള്ളത് ഇമാമിയങ്ങൾ വ്യക്തമായിട്ട് അവർ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതാ. അതൊന്നും ഒരു മോശമായ വിധേയത്തിൽപ്പെട്ടതല്ല. അങ്ങനെ ആരും പെടുത്തുമെന്ന് നോക്കണ്ട. നേരം മറിച്ച് ലൈലത്തുൽ ഖദ്റിൽ അങ്ങനെ മൂന്ന് യാസീൻ ഓതുക, നിങ്ങളുടെ ഇന്നതിന് 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 അങ്ങനെ ഇല്ല. കാരണം ആ രാത്രി അങ്ങനെ ഒരു വിധി എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വേണ്ടിയിട്ടല്ല അത് വെച്ചത്. അതുകൊണ്ടാണ് എന്നാണ് ഷെയ്ഖ് ജിലാൻ റഹിമഹുള്ള ഉന്നത്തിൽ പറയുന്നത്. അല്ലാഹു അലം ബിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.